നമസ്കാരം. എറണാകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഇളമുറക്കാരനാണ് കളമശ്ശേരി നിയോജക മണ്ഡലം. പൊതുവെ വലത് ചായ്വുള്ള എറണാകുളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പേറിക്കൊണ്ട് തന്നെയാണ് 2011 രൂപീകരണം മുതൽ ഇന്ന് വരെ കളമശ്ശേരി മുന്നോട്ട് പോയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ 2006 മാത്രമാണ് 10 സീറ്റുകളിൽ LDFന് വിജയിക്കാൻ സാധിച്ചത്. ഈ നേട്ടമാണ് ഇത്തവണ പി രാജീവ് നോട്ടമിട്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപും ശേഷവും LDFന് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 2001 ഒരു സീറ്റും 2011 മൂന്നും 2016 അഞ്ചും സീറ്റുകളായി സ്ഥിതി മാറി മറിഞ്ഞു. മാത്രമല്ല കളമശ്ശേരി നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായ വിജയമാണ് ഇബ്രാഹിം കുഞ്ഞിന് നേടാനായത്. നിലവിലെ സ്ഥിതി മാറ്റിമറിക്കാൻ CPM രംഗത്തിറക്കിയിരിക്കുന്നത് പി രാജീവിനെയാണ്. എന്നാൽ പ്രാദേശികമായ ജനസമ്മതി രാജീവിനുണ്ടോ എന്നത് സംശയകരമാണ്. കോൺഗ്രസിന്റെ കോട്ടയായ മണ്ഡലത്തിൽ രാജീവിന് വോട്ടുകൾ പിടിച്ചെടുക്കുന്നത് ദുഷ്കരമായിരിക്കും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഹൈബി ഈഡനോട് പി രാജീവ് പരാജയപ്പെട്ടത്. അതിനാൽ തന്നെ രാജീവിനെ മുൻനിർത്തി കോൺഗ്രസ് കോട്ടയിൽ പഴുതുകളുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും.